അപ്പോൾ എല്ലാ അച്ഛന്മാർക്ക് മറ്റൊരു അടിപൊളി വീടിലേക്ക് സ്വാഗതം. എന്ത് വീട് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർ മേക്കറിൽ പുതുതായിട്ട് വന്ന ഇവലിനെ കുറിച്ചാണ്. നമുക്ക് എന്താണ് ഇവലെന്ന് നോക്കാം. നേരെ ഇവലിലോട്ട് പോയി ഇതിനെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്തതിന് ശേഷം താൻ്റെ പോപ്പുലർ ഇവൻ്റ് നേരിട്ടുണ്ട്. പോപ്പുലർ ഇവൻ്റിലോട്ട് പോവുക. പോകുന്ന വഴിയിലോട്ട് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം മാജിക് ടൗൺ. സോ ഫാൻറ്റസി ട്രാവൽ വിത്ത് ബെസ്റ്റി എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനാണ്. സോ മാജിക് ടൗൺ എന്താണെന്ന് നമുക്ക് നോക്കാം. മാജിക് ടൗൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഇതിനൊക്കെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് നോക്കാം. ബോട്ടാനിക്കൽ ഗാർഡൻ, പെറ്റ് പാരഡൈസ്, ഫുഡ് സിറ്റി, ജോയ് സിറ്റി, ഈ നാലെണ്ണമാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടുത്തെ ടാസ്ക് ഒക്കെ എന്താണെന്ന് നോക്കാം. ടാസ്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അച്ചീവ്, ആ ഒരുമാതിരി എന്താ പറയുക, ലൊക്കേഷൻ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സംഭവം, അതൊരു 30 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ്ട് ഈ ഒരു ഗിഫ്റ്റ് എടുക്കാതെയാണ്. ദെൻ 80 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ട് ഈ ഒരു ഗിഫ്റ്റ് എടുക്കാതെയാണ്. അങ്ങനെ ഈ ബോട്ടാനിക്കലിലാണ് ഈ 300 വരെ ഉള്ള ഗിഫ്റ്റ് ഇവിടെ നിന്ന് ഇത്ര എടുക്കാവുന്നത്. ദെൻ വരുന്നത് ഇൻ പെറ്റ് പാരഡൈസ് ആണ്. സോ നിങ്ങൾ നോക്കി വേണം ചെയ്യാൻ. ഓരോന്നും പലതും പലതാണ്, ഗിഫ്റ്റ് എല്ലാം പലതിനകത്തും പലതായിട്ടാണ് വരുന്നത്. സോ ഇവിടെ നിന്ന് വരുന്നത് മൊത്തം പെറ്റ് പാരഡൈസിൻ്റെ ഗിഫ്റ്റാണ്. ഇപ്പോൾ 30 എണ്ണം കിട്ടുവാണെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് കിട്ടും. ദെൻ താഴോട്ട് പോവുകയാണെങ്കിൽ ഫുഡ് സിറ്റിയുടെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ജോയ് സിറ്റിയുടെ ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇത്തരം ഗിഫ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തം ഒരു 100 ഡൈസിൻ്റെ മേളിൽ നമ്മൾ ഈ സ്പിൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് എന്താ പറ്റും, ഈ ഒരു ഗിഫ്റ്റ് കിട്ടും. നമ്മളിതൊരു ഒരു ഡൈസ് ഗെയിമാണ്, അതായത് ഡൈസ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമാണ്. നമുക്ക് ബോട്ടാനിക്കൽ ഗാർഡനിലോട്ട് തന്നെ ആദ്യമേ പോവാം. ബോട്ടാനിക്കൽ ഗാർഡൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഇതാണെങ്കിൽ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ബോട്ടാനിക്കൽ ഗാർഡനിൽ ആൾറെഡി ഞാൻ ഒരു ഫ്രീ സ്പിന്ന് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു ഫ്രീ സ്പിന്ന് ആയിരിക്കും കാണുന്നത്. പിന്നെ ഒരു ഫ്രീ സ്പിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ 2 കോയിൻ വെച്ച് സ്പിൻ ചെയ്യേണ്ടി വരും. സോ 2 കോയിൻ വെച്ച് സ്പിൻ ചെയ്യുമ്പം അവിടുന്ന് ഡൈസ് വന്നു. ഓക്കെ, എനിക്കൊരു ഫോർവേഡ് ഡൈസ് കിട്ടി. ഞാൻ പിന്നെ ഡൈസ് ഒന്നുകൂടി ഫോർവേഡ് ചെയ്തു, ഒരു ഡൈസ് ഒരു ഫ്രണ്ടിലോട്ട് കിട്ടി. സോ എനിക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് പോലെ ബോക്സാണ് വന്നേക്കുന്നത്. ഞാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം തുറന്നു ഓപ്പൺ ചെയ്തു. എനിക്കൊരു 1 കോയിൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓക്കെ എടുത്തു. ഇനി എനിക്ക് ഫോർവേഡ് ഡയസിനൊക്കെ കളിക്കണമെങ്കിൽ, ഫ്രണ്ടിലോട്ട് ഒന്നുകൂടി കളിക്കണമെങ്കിൽ 2 കോയിൻ വെച്ചിട്ട് പിന്നെയും കളിക്കാം. ഞാൻ നല്ല പിന്നെ 2 കോയിൻ വെച്ചിട്ട് പിന്നെയും കളിക്കാൻ പോകണം. സോ 2 കോയിൻ വെച്ച് പിന്നെയും കളിച്ചപ്പോഴത്തേനും ഒരു ഡൈസ് ഫ്രണ്ടിലോട്ട് കിട്ടി. ഇപ്പോൾ എനിക്ക് ഡയമണ്ടിനകത്താണ് ചെന്ന് നിൽക്കുന്നത്. എന്നാലും ഡയമണ്ടിനകത്ത് ഞാൻ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. സോ എന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. എനിക്ക് 2 ഡയമണ്ടാണ് കിട്ടിയേക്കുന്നത്. സോ എനിക്കിപ്പോൾ 2 ഡയമണ്ട് കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷനാണ്. അതായത് ഒരു സ്പിന്നി എത്ര ആക്സിലറേഷൻ വേണം എന്നുള്ള രീതിയിൽ 5 ടൈം ആക്സിലറേഷൻ, 10 ടൈം ആക്സിലറേഷൻ, ഇതെല്ലാം നമ്മൾ കോയിൻ കൊടുക്കുക, നമുക്ക് ആക്സിലറേഷൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. സോ ഇനി മറ്റേലോട്ടൊക്കെ പോവുകയാണെങ്കിൽ, ജസ്റ്റ് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ, ഇവിടെ പെറ്റ് പാരഡൈസ് ഉണ്ട്. പെറ്റ് പാരഡൈസ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേന് ഏകദേശം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ തുടക്കം തന്നെ നമുക്ക് ഫ്രീ സ്പിന്നോ ഒന്നും കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ 5 ഡൈസ് വെച്ച് സ്പിൻ, 5 കോയിൻ വെച്ച് സ്പിൻ ചെയ്ത് വേണം ഡൈസ് ഇട്ട് പോകാൻ. അത് കഴിഞ്ഞിട്ട് അടുത്തലോട്ട് പോവുകയാണെങ്കിൽ ഫുഡ് സിറ്റിയാണ്. ഫുഡ് സിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ ഫുഡ് സിറ്റിയിൽ ഏകദേശം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കോയിനാണ്. എന്നിട്ട് 10 കോയിൻ ഡൈസ് വെച്ചിട്ടാണ് നമുക്കിവിടെ സ്പിൻ ചെയ്യുന്നത്. പക്ഷേ ഈ കോയിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചും നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ്, റിസീവ് ചെയ്യുന്ന ഗിഫ്റ്റിൻ്റെ ആ ഒരു എമൗണ്ട് നമുക്ക് കൂടുന്നതായിരിക്കും. സോ പിന്നുള്ളത് ജോയ് സിറ്റിയാണ്. ജോയ് സിറ്റിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്പിന്നിന് 50 ആണ്. 50 കോയിൻ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്പിൻ ചെയ്യാം. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾക്കിപ്പം കോയിൻ ഒന്നും ഇല്ല എങ്കിൽ ബോട്ടാനിക്കൽ ഗാർഡൻ കളിക്കുന്ന തന്നെ ആയിരിക്കും. അതാകുമ്പോൾ 2 കോയിൽ കാര്യം നടക്കും. ഇപ്പം നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് 2 കോയിൻ വെച്ച് കളിക്കാൻ പറ്റത്തില്ല എങ്കിൽ ഇത് ഏകദേശം 31 വരെ ഉള്ളൊരു ഇവൻ്റാണ്. അന്നേരം നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ഫ്രീ സ്പിന്നെങ്കിലും കിട്ടും നിങ്ങൾക്ക്. അന്നേരം അത് വെച്ച് നിങ്ങൾക്ക് സ്പിൻ ചെയ്ത് പോകാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈവൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഈവൻറ്റിനുള്ള വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂടെ ബെല്ലൈക്കണോട് എന്ന് എനേബിൾ ചെയ്ത് വെക്കുക.